മഹാഭാരതം ഭീഷ്മപർവം ഗീതാ ഉപപർവം നമ്മൾ ആ ഉപപർവത്തിലെ രണ്ടാം അധ്യായം സാഖ്യ സന്ദർഭമാണ് ചർച്ച ചെയ്തവരുന്നത് അർജുനൻ തൻ്റെ വിഷാദത്തെ മുഴുവൻ ഒന്നാം അധ്യായത്തിൽ ഭഗവാന്റെ മുമ്പിൽ വയ്ക്കുകയുണ്ട് ഭഗവാനാവട്ടെ അക്ഷോഭ്യം മുഴുവനും കേട്ടു എല്ലാത്തിനെയും കൂടി ആകെ ഭഗവാൻ സംയോജിപ്പിച്ച് പറഞ്ഞത് രണ്ട് ശ്ലോകങ്ങളിലാണ് കുതസ്ത്വസ്മലിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുര ക്ലൈബ്യം ആസ്മഗമർതയുപദ്ധ്യത ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ഉത്തിഷ്ട ഉപരന്ത തന്നോട് ഇത്രയും കർക്കശമായി താനുന്നയിച്ച ആശയങ്ങളെ അതിനിന്ദ്യമെന്ന് പറഞ്ഞ ഭഗവത് വചനങ്ങൾ കേട്ട് ലൗകികങ്ങളായ തൻ്റെ പാരസ്പര്യങ്ങളുടെ ലോകങ്ങളെ മുഴുവൻ തുറന്നു തുറന്നുവെച്ച് പാരസ്പര്യത്തോടും പാരമ്പര്യത്തോടും പിതൃപിതാമഹാദികളോടും അത്യന്ത കൃതജ്ഞതയോടുകൂടി അർജുനൻ തൻ്റെ വാദമുഖങ്ങൾ നിരത്തി അവയെയും സശ്രദ്ധം കേട്ട ഭഗവാൻ പതിനൊന്നാം ശ്ലോകം മുതൽ അർജുനനോട് സാഖ്യം ജ്ഞാനം ഉപദേശിക്കുവാൻ തുടങ്ങി ആ ജ്ഞാനത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഭഗവാൻ വളരെ കൃത്യതയോടെ വേദാന്ത വേദാന്തസമ്മതമായ ആത്മാ അനാത്മ വിവേകത്തിന് പറ്റുന്ന വിധം വ്യവച്ഛേദിച്ചുപദേശിച്ചിട്ട് മുപ്പത്തിയൊന്നാം ശ്ലോകത്തിൽ മുതൽ ഭാരതീയ ചിന്തയുടെ അനവധ്യ സുന്ദരമായ ഒരു അംശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷാത്രകർമ്മ പ്രവൃത്തമായ അർജുനൻ്റെ സ്വധർമ്മത്തെ വിവരിക്കുന്നു എന്ന് പറയാവുന്ന ശ്ലോകങ്ങളാണ് നാം കണ്ടുവരുന്നത് ആധ്യാത്മിക തലത്തിൽ ഭഗവാൻ അതുവരെ ഉപദേശിച്ച ഉപദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതിനൊരർത്ഥമുണ്ട് എന്ന ലൗകിക വ്യവഹാരത്തിൽ അനുവർത്തിച്ചു പോരുന്ന ക്ഷാസ്ത്രധർമ്മത്തിൻ്റെ നിയാമക തലത്തിൽ ഇതിനൊരു മറ്റൊരർത്ഥമുണ്ട് രണ്ടാമത്തതാണ് നാം ആദ്യം കാണുക അതും കൂടി പൂർവപക്ഷമായി വെച്ചുകൊണ്ട് വേണം ശാസ്ത്രത്തെ കേവലമായി കാണുക ശാസ്ത്രത്തിൻ്റെ ധർമ്മത്തിൽ നിന്നുകൊണ്ട് കാണുവാൻ ആഗ്രഹിക്കുന്നവന് ലോകവ്യവഹാരങ്ങളെ കാണേണ്ടത് വ്യക്തിജീവിതത്തിൻ്റെ നാല് അംശങ്ങളിലാണ് ആശ്രമധർമ്മത്തിൻ്റെയും വർണ്ണധർമ്മത്തിൻ്റെയും പശ്ചാത്ഭൂമിയിൽ നിന്നും ആശ്രമപരമായി വ്യക്തിക്ക് ബ്രാഹ്മണൻ ബ്രഹ്മചാരി ഗൃഹസ്ഥൻ വാനപ്രസ്ഥൻ സന്യാസി എന്ന വ്യത്യസ്തങ്ങളായ ആശ്രമപരങ്ങളായ അവസ്ഥകളുണ്ട് വ്യക്തിയുടെ ക്രമികവികാസത്തിൻ്റെ നാല് അവസ്ഥാന്തരങ്ങളാണ് ശരീരരചനയിൽ ഇതടങ്ങിയിട്ടുകൂട കോശം അതിൻ്റെ ഫലവത്തായ ഘടനയിലേക്ക് രൂപാന്തരപ്പെടുന്ന ക്രമികമായ വികാസത്തിൻ്റെ പശ്ചാത്തഭൂമി ശരീരത്തിൻ്റെ ധർമ്മത്തെ ജനനമെടുക്കുന്നത് ഈശ്വരോപാസനയ്ക്കാണ് അറിവിനു വേണ്ടിയാണ് അറിയേണ്ടത് കഴിഞ്ഞു വേണം വിഷയലോകങ്ങളെ ആസ്വദിക്കുവാൻ അറിയുന്ന കാലം ബ്രഹ്മചര്യ കാലമാണ് അറിവിൻ്റെ കാലങ്ങളെ പവിത്രമായി സൂക്ഷിച്ച് അറിയേണ്ടത് അറിയേണ്ടതറിഞ്ഞ് ഗാർഹസ്ഥ്യത്തിൻ്റെ വിഷയലോകങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമാണ് പൂർണ്ണതയുണ്ടാവുകയും സംതൃപ്തി ഉണ്ടാവുകയും പാരസ്പര്യം നന്നാവുകയും ഒക്കെ ചെയ്യും വീണ്ടും സമ്പക്തമായ വനത്തിലേക്ക് വാനപ്രസ്ഥത്തിലേക്ക് സംഭജനീയമായ വാനപ്രസ്ഥത്തിലേക്കുള്ള യാത്ര വീണ്ടും സന്യാസത്തിലേക്ക് യോഗ ദൃഷ്ടിയിലേക്ക് ഇത് ആശ്രമധർമ്മമാണ് ഇതിനോട് പാരസ്പര്യം പുലർത്തി നിൽക്കുന്ന വർണ്ണധർമ്മവുമുണ്ട് ം വളരെ പ്രാധാന്യമുള്ളൊരു വർണ്ണധർമ്മമാണ് ക്ഷാത്രം വർണ്ണധർമ്മത്തിൽ പ്രധാനപ്പെട്ടതാണ് വൈശ്യവും ശൂദ്രവും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വർണ്ണത്തധർമ്മത്തിൻ്റെ പശ്ചാത്തഭൂമിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കിക്കാണുവാൻ ഒരുങ്ങുമ്പോൾ വിരാട് പുരുഷനെ മുൻനിർത്തി വേണം ചിന്തിക്കുവാൻ ആ ഒരു ചിന്തയ്ക്ക് ഒരുങ്ങാതെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് വളരെ ദൂരം വന്നിട്ടുള്ള ഒരു തലത്തിൽ നാം ഈ ശ്ലോകങ്ങളെ കാണാറുണ്ട് ഭഗവത്ഗീത പതിനെട്ടാം അധ്യായത്തിൽ വർണ്ണധർമ്മങ്ങളെ വ്യവച്ഛേദിച്ച് പറയുന്നുമുണ്ട് അർജുനൻ ക്ഷത്രിയനാണ് കീർത്തി നേടിയവനാണ് സ്വധർമ്മമായ യുദ്ധം വികമ്പനമേതുമില്ലാതെ ചെയ്യേണ്ടവനാണ് ഇതാണ് നാം കഴിഞ്ഞ ശ്ലോകങ്ങളിലൂടെ അർജുനന് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശമായി ഒരു ഭാഗത്ത് കണ്ടത് ഇതിനെ അതിക്രമിക്കുന്ന ചിന്തയും നാം കണ്ടുപോന്നിട്ടുണ്ട് ഇവിടെ സംഭാവിതനായ അർജുനന് അകീർത്തി മരണത്തെക്കാൾ കഠോരമാണ് ഒരു മഹത്വം നാം നേടുമ്പോഴാണ് വളരെ സൂക്ഷിക്കേണ്ടത് എത്രത്തോളം മഹത്വമുണ്ടായോ അത്രയും വലിപ്പത്തിലെങ്കിലും അപയശസ്സിനുള്ള വാതിൽ തുറന്നു കിടപ്പുണ്ട് മോളിൽ നിന്നുള്ള പതനം ഭയാനകമാണ് മോളിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോഴാണ് വളരെ സൂക്ഷിക്കേണ്ടത് അതുകൊണ്ട് പഴയ ആളുകൾ സന്യാസിമാർ പുരോഹിതന്മാർ അച്ഛനമ്മമാർ അധ്യാപകർ ആചാര്യന്മാർ ഭരണാധികാരികൾ ഇവരൊക്കെ അവർക്ക് ചുറ്റും അപയശസ്സിൻ്റെ സാധ്യതയെ കണ്ടിട്ട് ഉത്തമന്മാരായ ആളുകളെ ചേർത്ത് ഉപദേശവൃന്ദങ്ങളെയും അനുചര വൃന്ദങ്ങളെയുമൊക്കെ സൃഷ്ടിക്കാറുണ്ട് തങ്ങൾ അപഖ്യാതിയിൽ പെട്ടുപോകാതിരിക്കുന്നതിനുള്ള കരുതലാണ് അപഖ്യാതിയിലേക്ക് പെട്ടെന്ന് പതിക്കുവാൻ പറ്റിയ വാക്കുകൾ നാവിൽ നിന്നുണ്ടാകാതിരിക്കുന്നതിന് ഒരു പടിയിൽ കൂടുതൽ യശസ് ഉണ്ടാകുമ്പോൾ എഴുതി തയ്യാറാക്കി പറയണമെന്ന് തീരുമാനിക്കാറുണ്ട് ഉന്നത ഉന്നതസ്ഥാനങ്ങളിലിരിക്കുമ്പോൾ വ്യക്തിക്കല്ല അപയശസ് വരുന്നത് സ്ഥാനത്തിനാണ് സ്ഥാനങ്ങളെ നശിപ്പിച്ചുകൂടാ സ്ഥാനങ്ങളിൽ നിന്ന് ഓടിപ്പോകുന്നത് നല്ലതാണ് ഈ കാലഘട്ടം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്ന കാലമാണ് മത്സരിക്കുന്നവർ കരുതാറില്ലാത്തതെന്നുണ്ട് സ്ഥാനമാനങ്ങളെ സംരക്ഷിക്കുവാനുള്ള അതിൻ്റെ യശോഥാവല്യത്തെ കെടുത്താതിരിക്കുവാനുള്ള അതിൻ്റെ പാരമ്പര്യത്തെ വിലക്ഷണമാക്കാതിരിക്കുവാനുള്ള ഔന്നത്യം തനിക്കുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം സ്ഥാനമാനങ്ങളെ സ്വീകരിക്കുവാൻ സ്ഥാനമാനങ്ങൾ ഒട്ടേറെ സദ്യയശസ്സിൻ്റെയാണ് അതുകൊണ്ട് എത്ര ഉയരങ്ങളിൽ നിന്ന് പതിക്കുന്നുവോ ആ പതനം ഭയാനകമാണ് തറയിലൂടെ നടക്കുക തറയിൽ കിടക്കുക ഒക്കെ ചെയ്യുമ്പോൾ പതനം ലഭ്യ വളരെ ഔന്നത്യത്തിൽ നിന്ന് പതിക്കുമ്പോൾ മുറിവ് ഭീകരമാണ് അതുകൊണ്ടാണ് ഉത്തമന്മാരായ സന്യാസിമാരും മറ്റും യശസ്സിനെയും കൂടി ഭയക്കുന്നവരായാണ് കാണുന്നത് കീർത്തിയെ കൂടി നോക്കുന്നവർ അതുകൊണ്ടവർ ജഡവത് മൂഖവത് ഉന്മത്തവത് ബാലവത് ഒക്കെ ജീവിക്കുമെന്ന് നാം കണ്ടു പരിചിതരുമായുള്ള വേഴ്ചയവർ ഇഷ്ടപ്പെടില്ല ചിലരാകട്ട ഭിക്ഷക്കാരുടെ ഇടയിൽ ഭിക്ഷ എടുക്കാതെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ വെറും ഭിക്ഷക്കാരനെന്ന് തോന്നുമാർ ജീവിക്കുന്നു അങ്ങനെയുള്ളവർ അവരുടെ ജീവിത നിർവഹണം അജ്ഞാതമാകുമാറ് അതായത് അവരുടെ ജീവിത നിർവഹണം കൂടെയുള്ള മറ്റുള്ളവർക്ക് പോലും അജ്ഞാതമാകുമാറ് ശ്രദ്ധാപൂർവം നടത്തുന്നു എന്നാൽ ഭിക്ഷയെടുത്തെന്ന പോലെ കാണിക്കുന്നു ആരെങ്കിലും ഉത്തമ ജിജ്ഞാസുക്കൾ എത്തിയാൽ അതിസുന്ദരമായി വേദാന്തം ചർച്ച ചെയ്യുന്നു കാരണം മാനം ലഭിച്ചു കഴിഞ്ഞുള്ള അപമാനം അസഹനീയമാണ് സന്യാസിയുടെ കാര്യം വേറെ നരമാത്രാഭിമാനിയായ അർജുനൻ്റെ കാര്യം വേറൊന്നാണ് സന്യാസി സമ്മാനങ്ങളിൽ നിന്ന് ദൂരെ വസിക്കുന്നു അർജുനൻ സമ്മാനിതനായി കഴിഞ്ഞവനാണ് അർജുനൻ ഇപ്പോൾ സ്ഥിതസ്യ ഗതി ചിന്തനീയ എന്നതുപോലെയാണ് ഭൈക്ഷ്യമീഹലോകെ എന്നിങ്ങനെ സന്യാസിയായാലും അപയശസിൽ നിന്ന് മോചനമില്ല കാരണം സംസാരം മുഴുവൻ അദ്ദേഹം പേരെടുത്തു കഴിഞ്ഞു രണ്ടാമധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഒരിടത്ത് അർജുനൻ ഭിക്ഷാന്നം കൊണ്ട് കഴിഞ്ഞുകൊള്ളാം എന്ന് പറയുന്നുണ്ട് സംസാരം മുഴുവൻ പേരെടുത്ത് കഴിഞ്ഞ് അർജുനന് ആരുമറിയാതിന് ജീവിക്കാനാവില്ല ിൽ നിന്നെല്ലാം അകന്നു ജീവിക്കുക എന്നത് വെറും കുഞ്ഞു കളിയൊന്നുമല്ല മാനാപമാനയോ സ്തുല്യ ഇത് ജീവിതത്തിൽ അനുസരിക്കുക എന്നത് അതികഠിനമാണ് മാനത്തിൽ ജീവിക്കാനാവും അപമാനത്തിൽ ജീവിക്കാനാവില്ല തന്നെ ചിലപ്പോൾ അറിയാതെ പതിച്ചു പോവുകയാണ് മാനവും ധനവുമെല്ലാം കൂടിക്കലർന്നാണ് കിടക്കുന്നത് മാനത്തിൽ ജീവിക്കാനാണ് ഉത്തമന്മാർ ഇഷ്ടപ്പെടുക ധനവും മാനവും ഇച്ഛിക്കുന്നത് മധ്യമരാണ് അധമന്മാർ ധനം മാത്രം ഇച്ഛിക്കുന്നു എന്ത് അപമാനം വന്നാലും അതുകൊണ്ട് വളരെ കഷ്ടമാണ് മാന അപമാനങ്ങളിൽ തുല്യമായി ജീവിക്കുക എന്നത് പറയാൻ എളുപ്പമാണ് മഹാനായ മാനാപമാനങ്ങളെ സമമാക്കിയ ഒരു സന്യാസിയെ കണ്ടുകിട്ടുക പോലും പ്രയാസമാണ് കാരണം സന്യാസിമാരുടെ ഇടയിൽ പോലും വലുപ്പച്ചെറുപ്പങ്ങൾ മാനാപമാനങ്ങളുണ്ട് ധനവും ഗൃഹധാരാധികളുമെല്ലാം ത്യജിക്കാം അവ വസ്തുപരങ്ങളാണ് ഭാവാത്മകമായ മാനാപമാനങ്ങളെ ത്യജിക്കാനാവില്ല മാനാപമാനങ്ങളുടെ ത്യാഗം സർവാധിക കഠിനമാണ് സർവസംഘത്യാഗികളായ സന്യാസിമാരുടെ കാര്യം ഇതാണെങ്കിൽ അർജുനനെപ്പോലുള്ള ഗൃഹസ്ഥാശ്രമികളുടെ കാര്യം എന്തു പറയാൻ ഒരിക്കൽ ഇന്ദ്രൻ തന്നെ അർജുനന് അർദ്ധാസനം നൽകി ആദരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഇന്ദ്രപുത്രനായ ഇന്ദ്രലോകത്ത് അർദ്ധാസനം ലഭിച്ചു കഴിഞ്ഞിട്ടുള്ള മാനം പ്രാപ്തമായി കഴിഞ്ഞ അർജുനന് അപമാനിതനാവുന്നത് മരണത്തെക്കാൾ ദുഃഖമാണ് അർജുനൻ്റെ അഭിമാനം കാരണം കരണീയമായത് യുദ്ധമാണെന്ന് അതുകൊണ്ട് സ്ഥാപിക്കുക അതുകൊണ്ട് അർജുന നീ എഴുന്നേൽക്കുക യുദ്ധം ചെയ്യുക സംഭാവിതനായ നിനക്ക് മരണത്തെക്കാൾ കഠിനമാണ് അകീർത്തി മാത്രവുമല്ല നിന്നെ മറ്റുള്ളവർ അനാദരിക്കുകയും ചെയ്യും ഭൂതങ്ങൾ ഭവന്തീതി ഭൂതാനി ജനങ്ങൾ നിന്റെ അകീർത്തിയെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കും കീർത്തിമാനായിത്തീർന്ന നീ ലോകത്ത് ദുഷ്പേരു കൊണ്ട് ജീവിക്കാൻ പറ്റാത്തവനായിത്തീരും അതുകൊണ്ട് ഈ സമയത്ത് യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് ശരിയല്ല ധീരനായി യുദ്ധം ഒഴിവാക്കണമായിരുന്നു എങ്കിൽ അതൊക്കെ യുദ്ധത്തിന് മുമ്പാണ് തീരുമാനിക്കേണ്ടത് യുദ്ധത്തെ നിശ്ചയിക്കുകയും തയ്യാറെടുക്കുകയും സൈന്യസന്നാഹം നടത്തുകയും എത്തിച്ചേരുകയും ശംഖനാദം മുഴക്കുകയും പരസ്പരം ആയുധവർഷം നടത്തുകയും ചെയ്തിട്ട് ഇത്രയും ആളുകളെ എത്തിച്ചിട്ട് നീ പിന്തിരിയുകയും നീയെ ആനയിച്ചുകൊണ്ടെന്നവരോട് നിനക്കൊരു ഉത്തരവാദിത്വമില്ലേ നിന്റെ കീർത്തിയെ പ്രതി അർജുനന്റെ കൂടെ നിന്ന് യുദ്ധം ചെയ്യണം എന്ന് ആഗ്രഹിച്ചു വന്നയാളുകളില്ലേ ഈ കൂട്ടത്തിൽ അർജുനനോട് യുദ്ധം ചെയ്യണം എന്നാഗ്രഹിച്ച എതിരാളികളുമില്ലേ കൂടുതിൽ പൂർവജന്മ ജന്മങ്ങളിലൂടെ നേടിയെടുത്ത ശത്രുതയെല്ലാം തീർത്ത് ആത്മാവിനെ സ്വച്ഛന്തമാക്കി ശരീരത്തെ യുദ്ധത്തിനായി വിട്ടുകൊടുത്ത് അർജുനന്റെ കയ്യാൽ വീണു പൂർവികങ്ങളായ കർമ്മങ്ങളെല്ലാം തീർന്നു ഇനി ശത്രുതയൊന്നും ബാക്കിയില്ല താൻ നേടേണ്ടത് നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് സ്വച്ഛന്തമായി പോകേണ്ട ജന്മങ്ങൾ ഉണ്ടാവില്ലേ മറുപുറത്ത് അർജുനനോടൊപ്പമാണ് യുദ്ധം ചെയ്തത് ആ അർജുനനോട് കൂടി നിന്നുകൊണ്ട് ഏറ്റുമുട്ടി തൻ്റെ കർത്തവ്യകർമ്മങ്ങൾ തീർത്തുവെന്ന് പറയാനുള്ള ആളുകൾ ഇപ്പുറത്തില്ലേ അനേക ജന്മങ്ങളിലെ ശത്രുത അർജുനൻ്റെ ദേഹത്തിലൊരു ക്ഷതമെങ്കിലും വരുത്തി സമാധാനിക്കുവാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കളില്ലേ ജന്മങ്ങളുടെയും ജന്മാന്തരങ്ങളുടെയും സംഭരിച്ചുവച്ച പകയെല്ലാം തീർത്ത് ആത്മവിശുദ്ധി നേടിപ്പോകുന്നത് ഇമ്മാതിരി യുദ്ധക്കളങ്ങളിൽ നിന്നായിരിക്കില്ലേ അതുകൊണ്ട് അർജുന നീ ഒളിച്ചോടേണ്ട സന്ദർഭമല്ലിന്ന് ഈ കാണായ നിന്റെ ബന്ധങ്ങളെല്ലാം ആചാര്യനും മാതുലനും ഭ്രാതാക്കളും അടങ്ങുന്ന ഈ ബന്ധങ്ങളെല്ലാം ഈ ജന്മത്തിൻ്റെതാണ് പൂർവപൂർവ ജന്മങ്ങളിൽ ആനയിച്ചു കൊണ്ടുവന്ന ശത്രുതയും മിത്രതയുമെല്ലാം ഏകീഭവിച്ച് ജീവിതമാകുന്നൊരു രണാങ്കിണത്തിൽ നീ എത്തി നിൽക്കുകയാണ് ശരീരത്തെ പ്രാരബ്ധത്തിനായി വലിച്ചെറിഞ്ഞുകൊടുത്തിട്ട് ഈ യുദ്ധത്തെ സമ്യക്കായി ചെയ്തിട്ട് ആത്മമോക്ഷത്തിനാണ് ഒരുങ്ങേണ്ടത് എന്ന് ഒരു പക്ഷം അവിടെ യുദ്ധത്തെ അനുകൂലിക്കുന്നു അവർ ഈ മഹത്തായ ദർശനത്തെ നമുക്കായി ഉപദേശിച്ചു തന്ന കൃഷ്ണചന്ദ്രൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രസയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസമരിക്കും